പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ മല്ലികയുടെ കള്ളത്തരം പ്രതിഭ കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. മല്ലികയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജോസഫ് പി കെ നിലയത്തിലെത്തുകയും അവിടെ വെച്ച് ഭാസ്കരനെ ചെന്ന് കാണുകയും ചെയ്തതിനെ തുടർന്ന് ഭാസ്കരനോട് കൃഷ്ണദാസിന്റെ മരണത്തിൽ ഭാസ്കരന് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് അഞ്ജന കമ്മീഷണറോട് പറഞ്ഞിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി വിനയനെ കാണുന്നതിനായി ചെല്ലുന്നു. ഇതേ തുടർന്ന് വിനയനോട് ആക്സിഡന്റിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന അയാൾ ആക്സിഡന്റിന് കാരണമായ വാഹനത്തിന്റെ ഡ്രൈവറെ പിടികൂടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും അയാളെ വിനയന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടേക്ക് മല്ലികയും വന്നതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം വിനയനോട് തുറന്നു പറയാനായി ജോസഫ് വാഹന ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ ജോസഫിന്റെ ഇടികിട്ടുന്ന അയാൾ പ്രതിഭ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും തന്നോട് അപകടപ്പെടുത്തണമെന്നും അതിനായി പ്രതിഫലം നൽകാമെന്നും പറഞ്ഞുവെന്നും തന്നോട് ക്ഷമിക്കണമെന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് വിനയൻ ഞെട്ടിപ്പോകുന്നു. ഈ അവസരം മുതലെടുക്കുന്ന മല്ലിക വിനയനെ ആശ്വസിപ്പിക്കുകയും വിനയനോട് ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും വിനയന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട് എന്നും കാര്യങ്ങളെല്ലാം താൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ഈ കാര്യമൊന്നും പ്രതിഭ അറിയാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് പ്രതിഭയോടുള്ള വിനയന്റെ ദേഷ്യം കൂടിപ്പോകുന്നു. ഇതേ തുടർന്ന് ജോസഫിനെ ചെന്ന് കാണുന്ന മല്ലിക കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് പറയുകയും അതിന്റെ പ്രതിഫലം നൽകിയതിനു ശേഷം ഇനി ബാക്കി കാര്യം താൻ നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് പ്രതിഭയോട് ഏറ്റുമുട്ടുമ്പോൾ സൂക്ഷിക്കണമെന്നും പുതിയ തെളിവുകൾ അടുത്തയാഴ്ച കൊണ്ടുവരാം എന്നാണ് പ്രതിഭ പറഞ്ഞിരിക്കുന്നത് എന്ന് ജോസഫ് വ്യക്തമാക്കി മടങ്ങുന്നു. ഇത് കേൾക്കുന്ന മല്ലിക എന്ത് തെളിവുകളാണ് ഉള്ളത് എന്ന് കണ്ടെത്തണം എന്ന് തീരുമാനമെടുക്കുന്നു. എന്നാൽ ഇതിനിടയിൽ തിരികെ എത്തുന്ന മല്ലികയെ ചെന്ന് കാണുന്ന അഞ്ജന തന്നെ ഭാസ്കരൻ മാമനിൽ നിന്ന് അകറ്റരുത് എന്നുള്ള അഭ്യർത്ഥന നടത്തിയതിനെ തുടർന്ന് അതിനായി താനൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക തന്നെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നും തന്റെ വഴിയിൽ തടസ്സമായി വരരുത് എന്നും വ്യക്തമാക്കുകയും അതുമാത്രമല്ലാതെ ഇപ്പോൾ തന്റെ മനസ്സിൽ അഞ്ജനയോടുള്ള സ്നേഹത്തിന് കുറവ് വരാത്തത് കൊണ്ടാണ് അഞ്ജന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്നും ഓർമ്മപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു. ഇത് കാണുന്നത് അഞ്ജനയെയും അതുപോലെ തന്നെ അനുമോളെയും ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഭാസ്കരൻ മാമിനെ ചെന്ന് കാണുന്ന അഞ്ജന തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും ഭാസ്കരൻ അഞ്ജനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അഞ്ജനയോട് കമ്മീഷണറോട് തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉണ്ട് എന്നുള്ള മറുപടി അഞ്ജന നൽകുന്നു. ഇതേ തുടർന്ന് തന്നെ കൊടുക്കുന്നതിനായി അഞ്ജന തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ള ചിന്ത ഭാസ്കരനിലുണ്ടാകുന്നു. എന്നാൽ ഇതേ സമയം പ്രതിഭയുടെ റൂമിലേക്ക് വീണ്ടും കയറുന്ന മല്ലിക അവിടെ നിന്ന് ഫയലുകൾ എടുത്തു പോകുന്നതിനിടയിൽ ഇതെല്ലാം കാണാൻ ഇടയാകുന്ന അനുമോൾ പ്രതിഭയെ വിളിച്ചുകൊണ്ട് വന്ന് മല്ലികയെ കാണിച്ചു കൊടുക്കുന്നു. മല്ലികയുടെ കയ്യിൽ നിന്ന് ഫയലുകൾ തട്ടിപ്പറിക്കുന്ന പ്രതിഭ ഇപ്പോൾ തനിക്ക് ഉറപ്പായി എന്നുള്ള കാര്യം മല്ലികയോട് തുറന്നു പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.